ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള മെഡിസിനൽ പ്ലാൻസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേശവർദ്ധിനി എന്ന് പറയുന്ന ഒരു അത്ഭുത മരുന്ന് ചെടിയെ പറ്റിയാണ് സാധാരണയായി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഒരു മരുന്ന് ചെടിയാണ് കേശവർദ്ധിനി നാട്ടുപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഈ ചെടിയുടെ ഉപയോഗം എന്ന് പറയുന്നത് കേശവർദ്ധിനി അതായത് കേശത്തെ വർദ്ധിപ്പിക്കുന്നത് മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും പഴമക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്ന് ചെടിയാണ് ഈ കേശവർദ്ധിനി എന്ന മരുന്ന് ചെടി ഇതിനെ ഇംഗ്ലീഷ് നെയിം ബ്രസീലിയൻ ബട്ടൺ ഫ്ലവർ എന്നാണ് ബൊട്ടാണിക്കൽ നെയിം സെൻട്രാത്തറം പാങ്തേറ്റം എന്ന് പറയും ജന്മദേശം ലാറ്റിൻ അമേരിക്കയാണ് പൊതുവെ ഇന്ത്യയിൽ ഇതിനെ കേശവർദ്ധിനി എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിലും തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലുമെല്ലാം കേശവർദ്ധിനി എന്ന പേരാണ് മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും ആണ് ഏറ്റവും കൂടുതൽ ഈ മരുന്ന് പഴമക്കാർ ഉപയോഗിച്ച് പോന്നിരുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേശവർദ്ധിനി എന്ന ചെടി ഉപയോഗിച്ച് എളുപ്പത്തിൽ എങ്ങനെ ഒരു ഹെയർ ഓയിൽ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ അത് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഹെയറിനെ മുടിക്ക് ആരോഗ്യം നൽകുന്നു മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നു മുടി കൊഴിച്ചിലിന് തടയുന്നു മുടിയുടെ ഇലാസ്ഥികത നിലനിർത്താൻ സഹായിക്കുന്നു അങ്ങനെ ഒട്ടേറെ മുടിയുമായി സംബന്ധിച്ച് ഒട്ടേറെ ഗുണങ്ങളുള്ള ഒരു മരുന്ന് ചെടിയാണിത് ഇതിനായി ഈ ഓയിൽ തയ്യാറാക്കാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേശവർദ്ധിനി എന്ന ചെടിയുടെ ഇലയും കൂടിയ ഇലയോ ഇല മാത്രമായോ എടുക്കാം കഴുകി വൃത്തിയാക്കി നന്നായി വെള്ളം കളഞ്ഞെടുക്കുക ശേഷം ഈ ഓയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലെടുത്ത് അടുപ്പിൽ വെച്ച് നന്നായി ചൂടാകുന്ന സമയത്ത് കേശവർദ്ധനയുടെ ഇല നേരിട്ടോ അതിൻ്റെ ഇലയുടെ ജ്യൂസ് എടുത്തോ അത് ഇടിച്ച് ചതച്ചോ ആയിട്ട് ഇടാം ഇലയും പൂവും ഒരേ സമയം ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കി കഴിയുമ്പോൾ ഇലയുടെ നിറം മാറുന്നതായിരിക്കും ഏകദേശം ഒരു ബ്രൗൺ കളർ നിറവൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഇതെടുത്ത് സൂക്ഷിച്ചു വെക്കാം ഒരു വർഷക്കാലത്തോളം കേടു കൂടാതെ ഈ ഇല ഇരിക്കുന്നതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടാഴ്ചയിൽ ഒരിക്കലോ നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽ സൂര്യപ്രകാശത്ത് വെക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ സമയം മോർ ദാൻ വൺ ഇയർ ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ഈ ഓയില് കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും വെള്ളമുള്ള സ്പൂണോ ഗ്ലാസോ ഉപയോഗിച്ച് എണ്ണ എടുക്കാതിരുന്നാൽ മതി അതേപോലെ തന്നെ ഈ കേശവർദ്ധിനി ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒത്തിരി ഓയിൽ കൂടുതൽ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് ഓയിലെടുത്ത് അത് തലയോട്ടിയിലും തലയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം കുളിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും വ്യത്യാസം വരുന്നതായി കാണാം മുടിയുടെ നീളം കൂടുന്നതായിട്ട് കാണാം മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ശാരീരികമായ ചില കാര്യങ്ങളും കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും വയറ് ശുദ്ധി ചെയ്തതിന് ശേഷം ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങുവാണെങ്കിൽ കൂടുതൽ ഗുണം നമുക്ക് കിട്ടുന്നതായി കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ മരുന്ന് ചെടിയെപ്പറ്റി കൂടുതലായി ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം കേശവർദ്ധനയുടെ ഓയിൽ ഉണ്ടാക്കുന്ന രീതി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരുമൊത്ത് share chayga. thank you friends thank you very much